Hello, MOTI, the craft and jewelry store. In a new video, like all of you, welcome. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ട്രെയിനിങ് ആണ്, ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാലക്ക മാല ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണല്ലേ പാലക്ക മാല. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടൊരു ഹാൻഡ് ചെയിൻ, അതും നല്ല ഡിമാൻഡുള്ള ഒരു സാധനമാണ് കേട്ടോ. ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ് ഇതൊക്കെ എല്ലാവരുടെയും ഏത് സമയത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഐറ്റംസിൻ്റെ ട്രെയിനിങ് ആണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഈ കിറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം കിറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കിറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 145 രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരിക. അപ്പോൾ ഈ കിറ്റിൽ ഉണ്ടാകുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്നുള്ളത്. ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എലമെൻസും ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവും. ഒരു പീസ് ചെയ്യാനുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ, കാരണം കിറ്റിൻ്റെ റേറ്റ് എല്ലാവർക്കും ഒരുപോലെ വാങ്ങാൻ പറ്റുന്ന റേറ്റിലായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒറ്റ പീസ് മാത്രം ചെയ്യാനുള്ള കണ്ടൻറ്റാക്കി വെച്ചിരിക്കുന്നത്. ഷിപ്പിംഗ് ചാർജസ് 50 എക്സ്ട്രാ ആണ് വരിക. അപ്പോൾ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൂടെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയാവുന്നതാണ് അഡീഷണൽ ഐറ്റംസ് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 145 ആണ് നമ്മുടെ കിറ്റിൻ്റെ റേറ്റ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് കട്ടറും പ്ലെയറും ആണ്. ഇതിനകത്ത് കട്ടറിൻ്റെ ആവശ്യം അത്ര കാര്യമായിട്ട് വരുന്നില്ല, കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഗിയർ വയറാണ്. ഗിയർ വയർ നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്തും കട്ട് ചെയ്യാം, അപ്പോൾ അതുകൊണ്ട് കട്ടൻ്റെ ആവശ്യം വലുതായിട്ട് വരില്ല. പക്ഷേ പ്ലെയർ മസ്റ്റാണ്, പ്ലെയർ ഇല്ലാത്തവർ ഇതിനോടത്തിൽ എക്സ്ട്രാ പ്ലെയർ വാങ്ങേണ്ടി വരും. ഞാൻ എന്തുകൊണ്ട് പ്ലെയർ ആഡ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 85 റുപ്പീസ് ആണ്. അപ്പോൾ നമുക്ക് കിറ്റിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, അത്രയും കൂടെ കോസ്റ്റ് കൂടുതൽ വരും. പിന്നെ കിറ്റും കിറ്റിനകത്ത് ഐ മീൻ നോർമലി ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പ്ലെയർ കട്ടറൊക്കെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിറ്റിൻ്റെ റേറ്റിൽ ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ റേറ്റ് വന്നിട്ട് 145 റുപ്പീസ് ആണ് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് കാണാം. ക്ലാസ് കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗിയർ ലോക്ക് എടുത്തിട്ട് ഗിയർ വയറിൽ കൂടെ ഒന്ന് പാസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലോക്ക് ഏതാണോ അത് നമ്മൾ കയറ്റി, എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൂടെ ഗിയർ ലോക്കിൽ കൂടെ നമ്മുടെ ഗിയർ വയർ കയറ്റി, എന്നിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഒരു എൻഡിലേക്ക് ആ കുളത്തിൻ്റെ ആ ഭാഗത്തേക്ക് വലിച്ച് കയറ്റി ടൈറ്റ് ചെയ്തിട്ടിട്ട് പ്ലെയർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ലോക്ക് ഫിനിഷായി. ഇനി എക്സ്ട്രാ ഉള്ള ഗിയർ വയർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മളുടെ ഡിസൈൻ ഏതാണോ അതിനനുസരിച്ച് നമ്മൾ ബീഡ്സ് കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ആദ്യം തന്നെ ഒരു ചക്കിരി ഒരു ബീഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്, അതിന് ശേഷം ഒരു ബീഡ്, വീണ്ടും ഒരു ബീഡ് ക്യാപ്പ്, പിന്നെ 3 നോർമൽ ബീഡ്സ് ഇട്ടിട്ടുണ്ട്. ക്രിസ്റ്റൽ ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയായിരുന്നു എൻ്റെ ഡിസൈൻ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ബീഡ്സ് എല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഡ്സ് എല്ലാം കോർത്ത് നമ്മൾ കൈയുടെ അളവ് റിസ്റ്റിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്തതിന് ശേഷം ബീഡ്സ് എല്ലാം കറക്റ്റ് മെഷർമെൻറ്റിൽ കോർത്തെടുക്കുക. ഇനി ഇതിന് ശേഷം നമ്മൾ മറ്റേ എൻഡും ആദ്യം ചെയ്തതുപോലെ തന്നെ ലോക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഗിയർ ലോക്ക് ഒന്നുകൂടെ പാസ് ചെയ്തെടുത്തു. പാസ് ചെയ്ത് ബീഡ്സ് കിടക്കുന്ന അറ്റം വരെ നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മളുടെ ലോക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതും കൂടെ അതിൽ കൂടെ കയറ്റി എടുത്തതിന് ശേഷം ഗിയർ ലോക്കിൽ കൂടെ വീണ്ടും പാസ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗിയർ വയറിൻ്റെ ഒരറ്റവും നമ്മളുടെ ലോക്കും കൂടെ ചേർത്ത് വലിക്കുക. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ ഗിയർ ലോക്ക് വന്ന് നിൽക്കും. ശേഷം നമ്മൾ ഗിയർ ലോക്ക് പ്ലെയർ യൂസ് ചെയ്തൊന്നുകൂടെ പ്രസ് ചെയ്തെടുക്കുക. സോ നമ്മുടെ ലോക്ക് സെറ്റായി. എക്സ്ട്രാ ഉള്ള വയർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ക്രിസ്റ്റൽ ഹാൻഡ് ചെയിൻ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പാലക്ക മാലയാണ്. അതിനുവേണ്ടി വീട്ടിൽ നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഗിയർ വയർ നമ്മളുടെ മെഷർമെൻ്റ് അനുസരിച്ച് നോക്കിയെടുക്കുക. അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ലെങ്ത് ഇടുക. ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്ലേറ്റഡ് ബീഡ്സ് ആണ്, കളറ് പോവില്ല. അപ്പോൾ നമ്മൾ ഗിയർ വയറിൽ കൂടെ നമ്മളുടെ പ്ലേറ്റഡ് ബീഡ്സും അതുപോലെ തന്നെ പാലക്കയുടെ ബീഡ്സും എല്ലാം ഓരോന്നോരോന്നായിട്ട് പാസ് ചെയ്ത് ഡിസൈൻ അനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. 3 പാലക്ക ബീഡ്സും 4 പ്ലേറ്റഡ് ബീഡ്സുമാണ് ഇട്ടിട്ടുള്ളത്. അതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ എന്താ ഈ ഗിയർ ലോക്ക് രണ്ട് സൈഡിലും ഇട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഒരു സൈഡിലേക്ക് ഇട്ടു, പൊസിഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം പ്ലെയർ വെച്ച് പ്രസ് ചെയ്തു. മറ്റേ സൈഡിലേക്കും ചേർത്ത് വെച്ച് പ്ലെയർ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അറ്റത്ത് ലോക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇട്ടു. ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം ഒരു ഡോറി ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ കയറ്റി ഗിയർ ലോക്കിനകത്തേക്ക് പ്രസ് ചെയ്തു. അതിന് ശേഷം ഞാൻ പ്ലെയർ വെച്ചിട്ട് ആ ഗിയർ ലോക്ക് പ്രസ് ചെയ്തു. എക്സ്ട്രാ ഉള്ള കോഡ് കട്ട് ചെയ്ത് കളഞ്ഞു. വീണ്ടും നമ്മൾ മറ്റേ എൻഡിലും ഇതേ പ്രോസസ് തന്നെ. ആദ്യം ഗിയർ ലോക്ക്, പിന്നീട് ഡോറി ത്രെഡിൻ്റെ ഒരറ്റം, വീണ്ടും ഗിയർ ലോക്കിൽ കൂടെ പാസ് ചെയ്തെടുത്തു. അതിനുശേഷം മെഷർമെൻറ്റ് കറക്റ്റാക്കി വലിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് മെഷർമെൻറ്റിൽ വലിച്ചു പിടിച്ച് കറക്റ്റാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഗിയർ ലോക്ക് നല്ല ടൈറ്റായിട്ട് വലിച്ചിട്ട് പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണ്.
ഇത്രയേ ഉള്ളൂ. എക്സ്ട്രാ ഉള്ള വയർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ മാലയും സെറ്റ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പമാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാസ് കണ്ടല്ലോ, ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ട് ഡീറ്റെയിലാണ് ഞാൻ ഓരോന്നും പറഞ്ഞു തരുന്നത്. അപ്പൊ എന്തായാലും പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ഈ ഒരു പാലക്കാമാലയുടെ മെറ്റീരിയൽസ് എവിടെ കിട്ടും എന്ന് അറിയാത്ത ആൾക്കാർ, ക്രിസ്റ്റൽ ബീഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് എടുക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ 9633903963 കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, പാലക്ക എന്നൊക്കെ പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. അപ്പൊ എന്തായാലും കഴിയുന്നത്ര ആൾക്കാർ മെസ്സേജ് അയക്കുക, നമുക്കുള്ളത്രോളം സ്റ്റോക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.